അങ്ങനെയാണ് തണ്ണീർക്കൊമ്പൻ ഈ നാഗർഹോള വനത്തിൽ നിന്ന് മാനന്തവാടിയിൽ എത്തിയത് എന്ന് നമുക്കൊന്ന് നോക്കാം. രണ്ടാഴ്ച മുൻപ് ജനുവരി 16 കർണാടകയിലെ ഹാസനിലെ സഹാറ എസ്റ്റേറ്റിൽ നിന്നുമാണ് ആനയെ പിടികൂടിയത്. ശ്രമകരമായിരുന്നു ദൗത്യം. 4 കുങ്കിയാനകൾ ഇടത്തും വലത്തും നിലയുറപ്പിച്ചാണ് ദൗത്യം പൂർത്തിയാക്കിയത്. ജനങ്ങൾക്ക് ഭീഷണിയാവുകയും മേഖലയിൽ വൻ കൃഷിനാശമുണ്ടാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് കർണാടക വനവകുപ്പ് ആനയെ പിടികൂടാൻ തീരുമാനിച്ചത്. പിടികൂടിയ ശേഷമാണ് തണ്ണീർക്കൊമ്പൻ എന്ന പേരിട്ടത്. ശേഷം നാഗർഹോള വനത്തിൽ തുറന്നുവിട്ടു. നാഗർഹോള വനത്തിൽ നിന്നും കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് തണ്ണീർക്കൊമ്പൻ ഇന്ന് രാവിലെ വയനാട് എടവക പഞ്ചായത്തിലെ പായോടെത്തിയത്. എടവക പഞ്ചായത്തിൽ നിന്നും പുഴ നീന്തിക്കടന്ന് പിന്നീട് മാനന്തവാടി കോടതി പരിസരത്തേക്കും അവിടെ നിന്നും കൊല്ലിയിലേക്കും എത്തി ടൗണിൽ നിലയുറപ്പിച്ചു. 24 വയനാട്.